വീണ്ടും സ്വാഗതം യുവർ ഡോക്ടറിലേക്ക് നമ്മുടെ ഒപ്പം ഉള്ളത് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വി ജെ സെബാസ്റ്റ്യനാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റാക്കിനെ കുറിച്ചാണ് പ്രവാസികളിൽ എത്രമാത്രം കോമൺ ആണ് എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു കോളർ എത്തിയിരിക്കണം ഹലോ 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പേര് പറഞ്ഞോളൂ എന്റെ പേര് രേണു എന്നാണ് രേണു ഡോക്ടറിനോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ സംസാരിക്കാനാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ രേണു ഡോക്ടർ എനിക്ക് 55 വയസ്സ് പ്രായമുണ്ട് എനിക്ക് 10 വർഷമായി ഡയബറ്റീസ് വന്നിട്ട് പിന്നെ പ്രഷർ ഉണ്ട് പിന്നെ ഇത് കൊളസ്ട്രോൾ ഉണ്ട് ഞാൻ നാട്ടിലുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ആണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ആ ഡോക്ടർ മെഡിസിൻ ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സാറേ ഞങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഡയബറ്റീസ് നമ്മുടെ ആഹാര രീതികളൊക്കെ എങ്ങനെ നമ്മൾ കഴിക്കണം ആദ്യമായിട്ട് വെയിറ്റും കൂടെ ഒന്ന് പറയോ വെയിറ്റ് 62 ഹൈറ്റ് എത്രയുണ്ട് 152 അപ്പൊ വെയിറ്റ് ഇച്ചിരി കൂടുതല ഈ മൂന്ന് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂറും നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മൂന്ന് ഘടകങ്ങളും കൺട്രോൾ ചെയ്യണം അതിന് ആദ്യമായിട്ട് ഞാൻ ഡയബറ്റീസിനെ കുറിച്ച് പറയാം ഞാൻ എപ്പോഴും പറയും ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ ഒരു സേഫ് ഹാൻഡിലെ വളരെ സേഫ് ആയിട്ടുള്ളൊരു ഡിസീസാണ് അതേസമയം ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു ഹാൻഡില് ഇത്രയും അപകടം പിടിച്ച ഒരു രോഗമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തരുന്നൊരു മെസ്സേജ് എന്നാന്ന് ചോദിച്ചെന്നാൽ ഡോക്ടറേക്കാളും മരുന്നുകളെക്കാളും കൂടുതൽ ഒരു വ്യക്തിക്കാണ് ഡയബറ്റീസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് റെഗുലർ എക്സർസൈസ് ഞാൻ വളരെ ഹാപ്പിയാണ് എക്സർസൈസ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം രണ്ടാമത് ആഹാരത്തിലുള്ള ശ്രദ്ധ ആഹാരം ഈ കാർബോഹൈഡ്രേറ്റ്സും സ്വീറ്റ്സും അങ്ങനെയുള്ളതെല്ലാം വളരെയേറെ കുറയ്ക്കണം പിന്നെ മൂന്നാമത് മരുന്നുകൾ എന്ത് മരുന്നാ തന്നാലും ആ മരുന്നുകൾ റെഗുലറായിട്ട് കഴിക്കണം പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഏതൊക്കെ കഴിക്കണം സാറേ മധുരമുള്ള ഫ്രൂട്ട്സുകളെല്ലാം അവോയ്ഡ് ചെയ്യണം നമുക്ക് തന്നെ അറിയാമല്ലോ ഇപ്പം മാങ്ങയുടെ സീസൺ ഡേറ്റ്സിന്റെ സീസൺ വരുമ്പോഴാണ് ഡയബറ്റീസുകാരെല്ലാരും അങ്ങ് ഭയങ്കര പ്രശ്നമോ അങ്ങ് എല്ലാം കൂടും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ദീപാവലിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മധുരം ഉള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക ഇങ്ങനെയുള്ളതെല്ലാം തീർച്ചയായിട്ടും കുറയ്ക്കണം അപ്പോൾ ഈ ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾഡ് ആണോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും ഹീമോഗ്ലോബിൻ A1C SBA1C എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് പുറകോട്ടുള്ള 90 ദിവസത്തെ ഷുഗറിൻ്റെ ആവറേജാണ് ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പലരും ചെയ്യുന്നത് ഡോക്ടറെ കാണാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് മുതൽ ഭയങ്കര ഡയറ്റൊക്കെ ചെയ്തിട്ട് അന്നത്തെ ഷുഗർ അങ്ങ് നോർമലാക്കും അപ്പം നമ്മളെയും ചീറ്റ് ചെയ്യുക ഡോക്ടറെയും ചീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ടെസ്റ്റിൻ്റെ ഒരു ഗുണം 3 മാസത്തിനിടയിൽ എപ്പോഴൊക്കെ കേക്കോ മധുരവും ഒക്കെ കഴിച്ചോ അതെല്ലാം ഇതിൽ കാണിക്കും അപ്പോൾ ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കഴിവതും 6നോടടുത്ത് നിൽക്കണം 7 താഴെ നിൽക്കണം അതാണ് ഷുഗർ കൺട്രോളിൻ്റെ ഒരു പ്രധാന കാര്യം പിന്നെ രണ്ടാമതുള്ളത് നിങ്ങൾ പറഞ്ഞ എക്സർസൈസും ഡയറ്റും ഇതെല്ലാം ഉണ്ടെന്ന് പക്ഷേ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇവിടുത്തെ പല പ്രവാസികളും എവിടെങ്കിലും മദ്രാസിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഏതെങ്കിലും ഒരു ഡയബറ്റിക് എക്സ്പെർട്ടിനെ 2 കൊല്ലത്തിലൊരിക്കൽ പോയി കാണും എന്നിട്ട് അവിടെ നിന്ന് ഒരു കുറിപ്പ് മേടിച്ചുകൊണ്ട് വന്നു മരുന്ന് അങ്ങനെ തുടരും അങ്ങനെ ചെയ്താൽ പോരാ നമുക്കിവിടെ തന്നെ ഡയബറ്റീസിനെ കുറിച്ച് വിവരമുള്ള ഒരു ഡോക്ടറെ ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും കാണണം അല്ല ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ ഡയബറ്റോളജിസ്റ്റ് തന്നെ കൺസൾട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് അത് തന്നെയാണ് പറയുന്നത് അതേസമയം ഇവിടെ ഏതെങ്കിലും ഒരു ഡോക്ടറെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു 3 മാസത്തിലൊരിക്കൽ ഹീമോഗ്ലോബിൻ A1C ചെയ്യണം നമ്മുടെ ബ്ലഡ് പ്രഷറും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം ഇത് കൂടാതെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഡയബറ്റീസിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കണ്ണിനെയും കിഡ്നിയുമാണ് അപ്പോൾ അതുകൊണ്ട് ആണ്ടിലൊരിക്കലെങ്കിലും കണ്ണ് ഒരു ഐ ഡോക്ടറെ കൊണ്ട് തന്നെ റെറ്റിന എല്ലാം പരിശോധിപ്പിക്കണം അതെന്തിനാ ചെയ്യുന്നത് ചോദിച്ചെന്നാൽ നമ്മുടെ റെറ്റിനയിൽ എന്തെങ്കിലും ചേഞ്ചസ് തുടങ്ങുമ്പോഴേ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കണം ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണം അല്ലെങ്കിൽ ഡയബറ്റീസ് ആണ് വേൾഡിലെ ബ്ലൈൻഡ്നെസ് വരാനുള്ള ഏറ്റവും പ്രധാന കോസ്
രണ്ടാമതായിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യണം. മൈക്രോ ആൽബുമിൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. അത് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിയെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള അറിയുന്നതാണ്. പിന്നെ മെയിനായിട്ട് കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും കൺട്രോൾ. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് മരുന്ന് മാത്രം പോരാ, വെയിറ്റ് കുറച്ചാൽ ബ്ലഡ് പ്രഷർ കുറയും, അതുപോലെ എക്സർസൈസ് ചെയ്താൽ ബ്ലഡ് പ്രഷർ കുറയും. പിന്നെ പ്രധാനമായിട്ടുള്ളത് സോൾട്ട്. നമ്മളെ ഈ ആഹാരത്തിൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറയും, കുക്ക് ചെയ്ത ആഹാരത്തിലുള്ള സോൾട്ട് ചിലപ്പോൾ നമുക്ക് കുറയ്ക്കാൻ പ്രയാസമായിരിക്കും. അതേസമയം ആഡഡ് സോൾട്ട് ഉണ്ട്. നമ്മൾ ചില ആളുകൾ മോരോ തൈരോ എന്തെടുത്താലും ഇച്ചിരി സോൾട്ട് ഇടും, അങ്ങനെ സോൾട്ട് ഇടാനേ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് ആഡഡ് സോൾട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹിഡൻ സോൾട്ട് ഉണ്ട് നമ്മുടെ കീഴിൽ, പപ്പടം മുതൽ പിക്കിൾ മുതൽ എല്ലാത്തിലും ഒത്തിരി ഒത്തിരി സോൾട്ട്. അതൊന്നും നോക്കുക പോലും ചെയ്യരുത്. ബ്ലഡ് പ്രഷർ ആ ഒന്നും പാടില്ല, അങ്ങനെ സോൾട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. പിന്നെ പിന്നെ പ്രധാനമായിട്ടുള്ള കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോളിനുള്ള ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ നോർമലിനടുത്താണെങ്കിൽ പോലും ഒരു കൊളസ്ട്രോൾ മരുന്ന് കഴിക്കണം. അത് രാത്രി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ സംതൃപ്തനാണ്. എന്റെ പേഷ്യൻസുകളിൽ പലരെക്കാളും വളരെ വളരെ നന്നായിരിക്കുന്നു. വേണുക, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ഡോക്ടർ, നമ്മൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടത് ഡോക്ടർ ആൻജിയോബ്ലാസ്റ്റ് പറഞ്ഞു. അപ്പൊ ശരിക്കും എന്താണ്, ശരിക്കും കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് ആൻജിയോബ്ലാസ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വരില്ല. അപ്പൊ എന്താണ് ആൻജിയോബ്ലാസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജിലാണ് ആൻജിയോബ്ലാസ്റ്റ് ചെയ്യുന്നത്? ആൻജിയോപ്ലാസ്റ്റി നമ്മൾ എലക്റ്റീവ് ആയിട്ടും ചെയ്യും, അതുപോലെ തന്നെ എമർജൻസി ആയിട്ടും ചെയ്യും. എലക്റ്റീവ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾക്ക് അഞ്ചയന, അത് നെഞ്ചുവേദന ആയിട്ട് വരുന്നു. നമ്മൾ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ അബ്നോർമലാണ്. അതിൻ്റെ അർത്ഥം എവിടെയോ ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്ക് അറിയാനായിട്ട് എലക്റ്റീവ് ആയിട്ട് ആൻജിയോഗ്രാഫി ചെയ്യും. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എമർജൻസി, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ സിവിയർ നെഞ്ചുവേദനയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സംശയമോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ അഞ്ചേന എന്നുള്ള കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും. അപ്പോൾ ആൻജിയോഗ്രാം എമർജൻസി ആയിട്ടും ചെയ്യാം, പ്ലാൻഡ് ആയിട്ടും എലക്റ്റീവ് ആയിട്ടും ചെയ്യാം. ഹലോ, ഹലോ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്, ഞാൻ ഷാർജയെന്നാണ്, നീനയാണ്. നീന, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് രാവിലെ 5 മണിക്ക് ഒരു നെഞ്ചുവേദന പോലെ വന്ന് കഴുത്തിലേക്ക് വേദന വന്ന്, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ECG എടുത്ത് എൻസൈംസ് ചെക്ക് ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അപ്പൊ വൈകുന്നേരം കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞോണ്ട് രണ്ടാമത് ചെന്നു. ഡോക്ടർ റിപ്പീറ്റ് ചെയ്തപ്പോ ECG കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻസൈംസ് എലിവേറ്റഡ്, വളരെ എലിവേറ്റഡ് ആണ്. പ്രോപ്പോണിൻ എൻസൈം 85 ഉണ്ടായിരുന്നു. ഒത്തിരി കൂടുതലായിരുന്നു. അപ്പൊ ഉടനെ തന്നെ ഡോക്ടർ പിറ്റേ ദിവസം ICU മാറ്റി ആൻജിയോഗ്രാം രാവിലെ, പിറ്റേ ദിവസം രാവിലെ ചെയ്തു. അപ്പോ ബ്ലോക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, മെയിൻ ആർട്ടറീസില് ബ്ലോക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായിരിക്കും ഡോക്ടറെ കാരണം? അപ്പൊ 3 ആർട്ടറീസിലും ബ്ലോക്ക്സ് ഇല്ലാന്ന് പറഞ്ഞു ഡോക്ടർ. ഈ എത്ര സാമ്പിള് ചെയ്തു? കാർഡിയാക് മാർക്കേഴ്സ് ട്രോപ്പണ് ഒരെണ്ണോ ചെയ്തുള്ളോ അതോ രണ്ടു മൂന്ന് ചെയ്തോ? ആദ്യം ചെയ്തപ്പോ നോർമൽ ആയിരുന്നു. അതെ, അത് കഴിഞ്ഞ് വൈകിട്ട് ചെയ്തപ്പോ വളരെ എലിവേറ്റഡ് ആയിരുന്നു. അത് ആൻജിയോഗ്രാം കഴിഞ്ഞ് പിന്നെ ചെയ്തോ? ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തത് പിന്നെ വാല്യൂ കുറച്ച് കുറഞ്ഞു. എന്നാലും 45. ഓക്കെ, ഈ കാർഡിയാക് മാർക്കേഴ്സ് അല്ലെങ്കിൽ എൻസൈംസ് എന്ന് പറയുന്നത് കൂടുക എന്ന് പറഞ്ഞാൽ ഹാർട്ടിലെ ചെറിയ മസിലുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ടെന്നാണ്. സാധാരണ ഹാർട്ട് അറ്റാക്കിൽ അതാണ് സംഭവിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ ഹാർട്ടിൻ്റെ മസിലിലെ സെൽസ് കുറച്ച് ഡാമേജ്ഡാകും, അന്നേരമാണ് ഈ എൻസൈംസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എൻസൈം ഹൈ ആയെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആളാണ്, നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഹൈപ്പോതൈറോയിഡിസ്റ്റിന് 8 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ആ, വേറെ കിഡ്നി പ്രോബ്ലംസ് അങ്ങനൊന്നും ഇല്ല? ഒന്നുമില്ല ഡോക്ടർ. ആ, അപ്പൊ അങ്ങനൊന്നും ഇല്ലാത്ത ആളിന് ആദ്യത്തെ കാർഡിയാക് മാർക്കർ നോർമലായി, പിന്നത്തെ 2 എണ്ണം ഹൈ ആയി എന്ന് പറഞ്ഞാല്
ഡെഫിനിറ്റ് ആയിട്ടും ഹാർട്ടിലെ മസിൽ സെൽസിന് എവിടെയെങ്കിലും കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. അതിപ്പോൾ ആൻജിയോഗ്രാമി ചെയ്താൽ കാണാത്തതാണെങ്കിൽ ഒരു പക്ഷേയെങ്കിലും ഈ സ്മോൾ ബ്രാഞ്ചസിലുള്ളതാകാം ആൻജിയോഗ്രാമി കാണാം. അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ആർട്ടറി ഇങ്ങനെ സ്പാസം ചുരുങ്ങും, അത് സ്ത്രീകളിൽ കാണാറുള്ള ചിലപ്പം കുറച്ച് നേരത്തേക്ക് സ്പാസം വന്നാൽ അതുകൊണ്ട് വേദനയും ഉണ്ടാകാം, ഇ സി ജി ചേഞ്ചസും ഉണ്ടാകാം, മാർക്കേഴ്സും ഉണ്ടാകാം. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നോക്കണം, ഒന്നുകൂടെ നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ സ്പാസം വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. എവിടെയാണ് താമസിക്കുന്നത്? ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി. അപ്പൊ എന്റെ റൈറ്റ് കാഫ് കാഫ് മസിലിന് നല്ല വേദനയുണ്ട്. കാഫ് മസിൽ കാഫിൽ നടക്കുമ്പോ വേദനയുണ്ട്. അപ്പോ അത് കുറേ, അത് ഇതിനു മുമ്പാണോ തുടങ്ങി അതോ അന്നേരമാണോ തുടങ്ങി? ഇല്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ റൈറ്റ് കാഫ് മസിലിന് വേദന എടുക്കും. തീർച്ചയായിട്ടും ഒരു ഡോപ്ലർ ചെയ്ത് നോക്കണം, അത് വീനസ് ത്രോംബോസ് ആണോ എന്ന് നോക്കണം. ഈ ഈ ആൻജിയോ ചെയ്തത് കയ്യിൽ നിന്നാണോ അതോ ഗ്രോയിനിൽ നിന്നാണോ? തയ്യെന്നാ ചെയ്ത്. തീർച്ചയായിട്ടും ആ കാലിന്റെ കാഫ് മസിലിന് വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോപ്ലർ ടെസ്റ്റ് ചെയ്യണം. എവിടെയാ താമസിക്കുന്നത്? ഞങ്ങള് ഷാർജയിലാണ്. വേറൊരു പ്രോബ്ലം അത് മെഡിസിൻസ് കഴിഞ്ഞിട്ട് സിവിയർ അസിഡിറ്റി ആണ്. എപ്പോഴും ബെൻസിനും ഗ്യാസും ആസ്പിരിൻ അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്, ഒരു ആറേഴ് മെഡിസിൻസ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് ആസ്പിരിനും പ്ലാവിക്സും കാണും. ആസ്പിരിൻ ആണ് അത് കുഴപ്പം ഉണ്ടാക്കുന്നത്. അതിന് ആഹാരം കഴിച്ചു കഴിഞ്ഞ് വേണം ആസ്പിരിൻ കഴിക്കാൻ. അതുപോലെ എന്തെങ്കിലും ഒരു അന്റാസിഡ് തന്നു കാണും എന്തെങ്കിലും. അത് ഒമിപ്രസോൾ, ഭയങ്കര ഗ്യാസ്ട്രിക് ഉണ്ടെങ്കിൽ ഒമിപ്രസോൾ രണ്ടു നേരം കഴിക്കാം. കാലത്തും വൈറ്റും കഴിക്കാം. ഡോപ്ലർ ചെയ്ത് നോക്കണം. വരുവാണെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. ഡോക്ടർ, ഇപ്പൊ നമ്മള് ആൻജിയോബ്ലാസ്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഇപ്പം ഡോക്ടർ കോളറിന്റെ ഡോപ്ലറിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ ഡോപ്ലർ എന്ന് പറഞ്ഞാല്? ഡോപ്ലർ എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാസൗണ്ട് പോലെയുള്ള സെയിം തിങ് അൾട്രാസൗണ്ട് തന്നെയാണ്. ഡോപ്ലർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ കാഫ് മസിൽ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളൊരു ഇതുപോലൊരു പ്രൊസീജിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കുറേ ദിവസങ്ങൾ കിടക്കുകയാണെങ്കിൽ കാലിലെ വെയിനകത്ത് ത്രോംബസ് വരാം. അങ്ങനെ ത്രോംബസ് വന്നാൽ അത് വളരെ ഡേഞ്ചറസ്, അത് ലങ്സിലോട്ട് പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഉണ്ടോയെന്ന് അറിയാനായിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റിനാണ് ഡോപ്ലർ. അതുകൊണ്ട് തന്നെ ഡോക്ടർ, ആൻജിയോബ്ലാസ്റ്റോടും ഒക്കെ അനുബന്ധിച്ച് തന്നെ നമ്മൾ കേൾക്കുന്നത് ഈ ബൈപ്പാസ് സർജറിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ആൻജിയോഗ്രാഫിയെ കുറിച്ച് പറയാം. എന്നോട് ചോദിച്ച ആൻസർ ചെയ്യും. ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ടിന് പുറത്തുള്ള കൊറോണറി ആർട്ടറികളിൽ ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ്. അത് സാധാരണ അനസ്തീഷയൊന്നും വേണ്ട, നമ്മൾ ഉണന്ന് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സെഡേഷൻ ഒന്നും വേണ്ട. ഡോക്ടർ, ഞാൻ ഒരിക്കൽ കൂടി ഇടപെടും, നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, 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 ഗുഡ് ഈവനിങ്. ഞാൻ ഗീതയാണ്, ഷാർജയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ഹലോ. യെസ്, ഗീത പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഇതൊരു 3 മന്ത്സ് ആയിട്ട് എനിക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞിട്ട് പറയണോ? അതെ. അപ്പോ ഞാനിപ്പോ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞിട്ട് പോയപ്പോ എന്റെ ഫസ്റ്റ് ഫാസ്റ്റിംഗില് ഷുഗർ ഇസ് നോർമൽ ഓൾവേസ് ആഫ്റ്റർ ഫാസ്റ്റിംഗ്. ഓക്കെ, ബട്ട് ഇറ്റ് ഇസ് 101. ഫാസ്റ്റിംഗ് ഷുഗർ ഇസ് 101. പക്ഷെ എന്താന്ന് പറഞ്ഞ 2 hours ലേറ്റർ മൈ ഷുഗർ ഇസ് ഗോയിങ് ഡൗൺ. ആൻഡ് ഇഫ് ഐ ടേക്ക് ഷുഗർ ഇറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഡൗൺ. So they found it as saying as insulin resistant. ഇതിനെന്ത് ചെയ്യണം ഡോക്ടർ? They gave me glucobay. ഞാൻ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് കണ്ടു, ഡോക്ടർ നിഷാന്ത്. He gave me glucobay of 50 mg. പക്ഷെ ആ റീഡിംഗ് എടുത്തപ്പോ, ഒരു മാസം കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ, ദാറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇസ് ഇൻസുലിൻ ഇസ് മോർ അറ്റ് ഇറ്റ് ഇസ് കമ്മിങ് ടു 29 ഫാസ്റ്റിംഗ് ഇൻസുലിൻ. അതെ. ഓക്കെ, ദെൻ
After 2 months, I started continuing the glucose. Yeah. I'm feeling the shivering. I'm shivering. I'm hypothyroid. Yeah. I'm taking a dose of 100 mg. Euthyrox of 100 mg. Yeah. My reading is 1.2. Yeah. Okay. For 8 months, it is coming to 1.2 itself. Yeah. I'm asking the doctor, why don't I reduce my dosage of euthyrox? Yeah. Can I take 50 mg, doctor? TSH levels എത്രയാണ് പറഞ്ഞു? TSH level അല്ല എന്റെ കുഴപ്പം. It is 1.2 with 100 mg. Then 1 month I took 50 mg for last 1 month. It's showing 4. Yeah. TSH ന്റെ റഫറൻസ് നമ്പർ ആണ്. TSH വിത്തിൻ നോർമൽ ആണെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ TSH ആണ് അതിന്റെ എടുക്കാറില്ല. പക്ഷെ ഈ ഷിവറിംഗ് വരുന്നുണ്ടോ ഡോക്ടർ? എന്തിനാണ് ഒരു സ്ലൈറ്റ് ഷിവറിംഗ്? ഇറ്റ്സ് ഷോയിങ് മി എ ഷിവറിംഗ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ചെക്ക് ദാറ്റ് ടൈം. മൈ ഷുഗർ ഈസ് ഷോയിങ് 86. മാക്സിമം ഡ്രോപ്പ് ഈസ് 86. ഞാൻ ഓടി ഒരു പ്രാവശ്യം എൻ എം സി ഡോക്ടർ എന്റെ ഷുഗർ ലെസ് ആണ് ഗിവ് മീ എ ഡ്രിപ്പ് പറഞ്ഞിട്ട് അല്ല, ഷിവറിംഗ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ലെവലാണ് അറിയേണ്ടത്. ഷുഗർ വളരെ ലോ ആണോ? അത്ര കുറവൊന്നുമില്ല. 86 ഇറ്റ് ഇസ് വിത്തിൻ ദ റേഞ്ച്. എന്താണ് ഒരു പിടുത്തം കിട്ടുന്നില്ല, എവിടെയാ പിടിക്കേണ്ട ഒന്നും അറിയില്ല. പിന്നെ ഇനിയൊരു ഡോക്ടർ പറഞ്ഞു, യു ടേക്ക് ഗ്ലൂക്കോസേജ് ഓഫ് 500 mg XR, ഗ്ലൂക്കോസേജ് XR വൺ ടൈം. അത് എടുത്തിട്ടുള്ള ഒരു രക്ഷയില്ല. 80 മിനിമം ഇറ്റ് ഇസ് കമ്മിങ്. മൈ ഷുഗർ ഇസ് കമ്മിങ് ഇഫ് ഐ ചെക്ക് ദ മാക്സിമം ഷുഗർ ഓഫ് ദ ഡേ ആഫ്റ്റർ 2 hours ഇസ് 80. ആൻഡ് ദ ഷിവറിംഗ് ഇസ് ഓൾസോ ദർ. ദെൻ ഹി സെഡ് യു ലീവ് ഓൾ ദ ടാബ്ലറ്റ്സ് നൗ, ഗോ വിത്ത് യുവർ ഡയറ്റ്. ബിക്കോസ് ഐ വാസ് ഡൂയിങ് ഫ്രം ദ ഡയറ്റ് ഫ്രം ദ ബിഗിനിങ്. രാവിലെ 2 ദോശ, ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞി വെച്ചിട്ട് വെജിറ്റബിൾസ് ഇട്ട് ചോറ് കഴിക്കും. ഫ്രം 40 years ഐ സ്റ്റാർട്ടഡ് കൺട്രോളിങ്. 47 ഓൺലി ഐ ഹാവ് മൈ മെനോപോസ്. So that is also, I am in no periods now since 3 years. Absolutely, I go and I have my pap smear check, that's all clear. But fatty liver in the parano. Fatty liver. I exercise, it's tolerable. That's also tolerable. I did all my liver test, kidney test, all has been done. What you should do is, ഒരു എൻഡോക്രൈനോളജിസ്റ്റ് കണ്ടിട്ട് കംപ്ലീറ്റ് ഒന്ന് റീ ഇവാലുവേറ്റ് ചെയ്യണം. ലിവറൊന്നും അല്ല നോക്കേണ്ടത്. നിങ്ങൾ മരുന്നെല്ലാം ഒരു 2 ആഴ്ചത്തേക്ക് ഒരാഴ്ചത്തെ നിർത്തിയിട്ട് ഒരു ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും പ്രോപ്പർ ആയിട്ടുള്ള ചെയ്ത് നോക്കണം. ഈ ഷിവറിംഗ് വരുന്നത് ബ്ലഡ് ഷുഗർ കുറഞ്ഞിട്ട് ഹൈപ്പോ ഗ്ലൈസീമി ആണെന്നാണ് എന്റെ ഇംപ്രഷൻ. അതിനു വേണ്ടിട്ടാ ഞാൻ പോയ. ബട്ട് ഇറ്റ്സ് നോട്ട് ഷുഗറിംഗ് ഇസ് നോട്ട് സ്റ്റോപ്പിംഗ്, ദ ഗ്ലൂക്കോസ് ഇസ് നോട്ട് സ്റ്റോപ്പിംഗ്. ഞാനിങ്ങനെ വീട്ടില് ഐ വാസ് ജസ്റ്റ് ടീച്ചിങ് മൈ സൺ, സഡൻലി ഐ ഫെൽ സംതിങ് ഗിഡിനെസ്. ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ചൂടാണെന്ന്. 2 days I kept quiet. Then 3rd day I got my glucometer. I just went and checked, it's coming to 80 sugar in the picture of the day, though. It's coming to 80. Then I drank juice immediately, it came to 76. തീർച്ചയായിട്ടും ആ മരുന്ന് നിർത്തിയിട്ട് വേണം നോക്കാൻ. തീർച്ചയായിട്ടും മരുന്ന് നിർത്തിയിട്ട്, മരുന്ന് കൊണ്ടാണ് മിക്കവാറും ഹൈപ്പോ ആകുന്നത്. ഏതായാലും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം അത്. തീർച്ചയായിട്ടും ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ തന്നെ കാണണം. കോളർക്ക് മറുപടി ലഭിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാം. ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്ന ആൻജിയോഗ്രാമിനെ കുറിച്ചാണ്. അതൊന്ന്, ആൻജിയോഗ്രാം ചെയ്യുന്നത് നമുക്ക് അനസ്തീഷ്യയോ അല്ലെങ്കിൽ സെഡേഷനോ ഒന്നും ഇല്ലാതെ മോസ്റ്റ് പീപ്പിളിന് ഇപ്പോഴത്തെ അനുസരിച്ച് നമ്മൾക്ക് കയ്യിൽ നിന്ന് ചെയ്യാം. റീഡിയൽ അപ്രോച്ച്, കയ്യിൽ നിന്ന് ചെയ്യാം. അത് ആദ്യമേ ഒരു ചെറിയൊരു ട്യൂബ് കടത്തി ഹാർട്ടിൻ്റെ പുറത്ത് അയോർട്ടയുടെ റൂട്ടിൽ വന്നിട്ട് ആ ആൻജിയോ കൊറോണറി ആർട്ടറിയിലോട്ട് നമ്മൾ ഡൈ ഇഞ്ചക്ട് ചെയ്യും. ഡൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റാണ്. എന്നിട്ട് എക്സ്റേ സ്ക്രീനിങ് ഇതിലെ മൂവി പിക്ചേഴ്സ് എടുക്കും. അപ്പോൾ പല ആംഗിളിൽ മെഷീൻ തിരിയും. അതുകൊണ്ട് നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും ഈ കൊറോണറികളിലെ അല്ലെങ്കിൽ ആർട്ടറികളിലെ ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. അതിനാണ് ആൻജിയോഗ്രാഫി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു
ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ബ്ലോക്കിനകത്തോടൊരു ഗൈഡ് വയർ കടത്തിയിട്ട് ഒരു ബലൂൺ ആ ബ്ലോക്കിൻ്റെ അവിടെ കൊണ്ടുവന്നു ബലൂൺ ഇങ്ങനെ തുറക്കും അല്ലെങ്കിൽ വീർപ്പിക്കും ആ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലോക്ക് അൺബ്ലോക്ക്ഡ് ആവും അപ്പോൾ അതോടുകൂടി തന്നെ നമ്മളൊരു സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്പ്രിംഗ് ആണ് ഒരു മെറ്റാലിക് സ്പ്രിംഗ് ആ സ്പ്രിംഗ് അവിടെ വയ്ക്കും അപ്പോൾ ഒരിക്കലും ആർട്ടറി ക്ലോസ്ഡ് ആകത്തില്ല കൊളാപ്സ് ചെയ്യത്തില്ല ഇതുപോലെ തന്നെ പുതിയതായിട്ടുള്ള സ്റ്റെൻഡുകൾ എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് സ്റ്റെൻസ് അതിൻ്റെ അകത്ത് തന്നെ മെഡിസിൻ ഉണ്ട് അപ്പോൾ ആ മെഡിസിൻ ഉള്ളത് കൊണ്ട് ഭാവിയിൽ അത് വീണ്ടും അടഞ്ഞു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും പ്രവാസികൾക്ക് വേണ്ടി ഡോക്ടറിന്റെ ഒരു ഉപദേശം എന്താണ് നമുക്ക് അറ്റാക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് ഒരു ഉപദേശം നമുക്ക് കൊടുക്കാം എനിക്ക് ഇവിടുത്തെ പ്രവാസികളോട് ഈ ഒരു സന്ദേശം പറയാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രവാസികളുടെ മുക്കാലം ആളുകൾക്കും ജീവിത രീതിയിലും മനക്ലേശത്തിലും കഴിയുന്ന ആളുകളാണ് ജീവിതരീതി ശരിയല്ല അതുകൊണ്ട് ഹൃദ്രോഗം വരുന്നതിനേക്കാളും വരാതിരിക്കാൻ ശ്രമിക്കണം ഹൃദ്രോഗം തീർച്ചയായിട്ടും പ്രിവെൻറ്റബിളാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ബ്ലഡ് പ്രഷറുണ്ട് ഓവർ വെയ്റ്റ് ഉണ്ട് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എല്ലാ ആളുകൾക്കും ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുവാൻ അല്ലെങ്കിൽ റോഡിലും ഒക്കെ സമയം കഴിയുമ്പോൾ നമ്മുടെ 24 മണിക്കൂറിൽ 18 മണിക്കൂറും റോഡിലും ഓഫീസിലുമായിട്ട് കഴിയുന്നവരാണ് പലരും പിന്നെ എങ്ങനെ എക്സർസൈസ് ചെയ്യാനാണെന്ന് പറയും ഒരു പക്ഷേയെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ തന്നെ സ്റ്റേയേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ലെവൽ ഓഫ് സ്റ്റേയേഴ്സ് അങ്ങ് സാവകാശം നടന്നു കയറുക എല്ലാ ദിവസവും പറ്റുമ്പോഴൊക്കെ അത് തന്നെ ഒരു എക്സർസൈസ് ആക്കാം ലിഫ്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ സ്റ്റേയേഴ്സ് കയറുക സമയമുള്ളപ്പോൾ അപ്പോൾ എക്സർസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ആഹാര രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഇഷ്ടം പോലെ എവിടെയും കിട്ടും ജങ്ക് ഫുഡ് അതൊക്കെ മേടിച്ച് വല്ലപ്പോഴും ഒക്കെ ആകാം പക്ഷേ അത് കഴിക്കരുത് ആരോഗ്യം നോക്കണം എന്തെങ്കിലും സംശയങ്ങളോ പ്രയാസങ്ങളോ തോന്നുകയാണെങ്കിൽ നേരത്തെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമാണ് സ്വയം ചികിത്സിക്കാൻ നോക്കരുത് ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഡോക്ടർ കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം താങ്ക് യു നന്ദി